സ്ത്രീയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതുദിനം തിരുസന്നതിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഏതാനും മിനിറ്റുകൾ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ രാജു തോമസ് അച്ചൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ ഹെഡിങ്ങാണിത്. കരൾ മകന് വൃക്ക മകൾക്ക് ഈ അമ്മ തളരാതിരിക്കട്ടെ എന്നാണ് ആ വാർത്ത. തൃശൂരിനടുത്തുള്ള അരിമ്പൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന 52-കാരി ഗിരിജയുടെ കഥയാണിത്. കരളിൻ്റെ പാതി മകനും വൃക്കയിലൊന്ന് മകൾക്കും കരുതി വച്ച് ഒരമ്മ. ഒരു വർഷം മുമ്പ് 2 വൃക്കയിലും രോഗമാണെന്നറിഞ്ഞപ്പോൾ തളർന്നു പോയ മകളോട് ആശുപത്രി മുറ്റത്ത് വെച്ച് ആ അമ്മ പറഞ്ഞു, മോൾ വിഷമിക്കണ്ട, അമ്മയുണ്ട് കൂടെ, എൻ്റെ വൃക്ക ഞാൻ നിനക്ക് തരാം. വൃക്ക നൽകുന്നതിൻ്റെ ആദ്യപടിയായി രക്തപരിശോധനകൾ നടത്തി ആ അമ്മ തയ്യാറെടുക്കുമ്പോൾ വീടിൻ്റെ ഏക ആശ്രയമായ മകൻ രക്തം ചർത്തിച്ച് കുഴഞ്ഞു വീഴുകയാണ്. 4 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന മകനെക്കുറിച്ച് അമ്മയോട് ഡോക്ടർ പറഞ്ഞു, കരൾ നശിച്ചുപോയി, എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണം. കുടുംബത്തിൻ്റെ ഏക അത്താണിയായ ആ അമ്മ അപ്പോഴും കണ്ണീരടക്കി പറഞ്ഞു, മോനെ, നിനക്കുള്ളതാണ് എൻ്റെ കരൾ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. വാടക വീട്ടിൽ താമസിക്കുന്ന വിധവയായ ഈ സ്ത്രീയുടെ കരളലിയിക്കുന്ന കഥ ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ നിദർശനമായി ആ വാർത്തയുടെ ഹെഡിങ്ങിനെ നമുക്ക് വായിക്കാം. കരൾ മകന് പകുത്തു കൊടുത്തു, വൃക്ക മകൾക്കും പകുത്തു കൊടുത്തു. ദൈവത്തിൻ്റെ ജനമേ, അമ്മയുടെ സ്നേഹം പോലെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് വിശുദ്ധ വചനം പലയിടങ്ങളിലും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ദൈവം, ഒരുപക്ഷെ അതിലുപരിയായി നമ്മെ സ്നേഹിക്കുന്നവനായിട്ടുള്ള ദൈവം. കർത്താവ് നമുക്ക് അവൻ്റെ ശരീരം തന്നു, അവൻ്റെ രക്തം നമുക്ക് തന്നു, അവൻ്റെ ജീവൻ പോലും നമുക്ക് നൽകി. നമ്മെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവനായ കർത്താവിനെയാണ് നമ്മുടെ ഈ കഥയിലൂടെ, ഈ സംഭവകഥയിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ആ വലിയ മഹത്തായ ചിത്രം. ഒരമ്മ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവരുടെ ജീവൻ്റെ ഒരു ഭാഗം അടർത്തി നൽകി എങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ്റെ ജീവൻ തന്നെയാണ് നമുക്കും പകർന്നു നൽകിയത് എന്ന് ഇതിനോട് ചേർത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം തളരുമ്പോൾ, നാം തകരുമ്പോൾ, തണലില്ലാതെ അലയുമ്പോൾ നമ്മുടെ അരികിൽ ഓടിയെത്തുവാൻ നമ്മുടെ കർത്താവുണ്ട്. നാം രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ നമ്മുടെ രോഗമെന്താണെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി ജീവനെ തന്ന, ഇന്നും നമ്മെ സ്നേഹിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളെ അളക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആ പ്രതീകത്തിൽ കൂടെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹം നമ്മുടെ മനസ്സുകളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല ദിനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ജീവൻ തന്നു, നിന്റെ ശരീരം തന്നു, നിന്റെ രക്തം ഞങ്ങൾക്കായി നൽകി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ നിലനിൽക്കുന്നു, ജീവിക്കുന്നു. ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. രോഗശയ്യയിൽ സഹായകനായ, ഞങ്ങളുടെ വേദനയിൽ കൂട്ടാളിയായ ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.